ഓക്കെ, ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടി ഒരു കർട്ടൻ തന്നെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ രീതിയിലുള്ള കർട്ടൻ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ടുണ്ട്, നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിലോ അതിനുള്ള സൗകര്യമുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ടോട്ടൽ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നമ്മൾ നല്ല രീതിയിലുള്ള വൃത്തി തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഷവറുണ്ട്. ഇത് തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ റെയിൽവേ സ്റ്റേഷനും കാണാൻ കഴിയും. ഞാൻ ഇവിടെ വന്നത് വെറും 250 രൂപയ്ക്ക് ഒരു AC റൂം ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി, യാത്രക്കാർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. ഈ ബസ് സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇടതുവശത്താണ് ആ ഡോമിട്രി ആയിട്ടുള്ള റൂം വരുന്നത്. ഈ ബോർഡ് കാണുന്നുണ്ട്, ദൂരെ ഒരു ബോർഡ് കാണുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഈ 250 രൂപ കിട്ടുന്ന ഡോമിട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഫെസിലിറ്റികളും നീറ്റ്നെസ്സൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ 250 രൂപ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞ് നമുക്ക് എടുക്കണമെന്നില്ല. കാരണം അവിടെ നീറ്റാണോ, നമുക്കത് ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണം. എന്നാലേ നമുക്ക് അതവിടെ താമസിക്കാൻ കഴിയുള്ളു. ഇത് ഒരുപാട് പേർക്ക് ഉപയോഗം ആകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇടുന്നത്. കാരണം അന്യജില്ലകളിൽ നിന്ന് ഒരുപാട് പേര് തിരുവനന്തപുരത്തേക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫെസിലിറ്റി KSRTC ബിൽഡിങ്ങിനുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രയോജനകരമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കാം. അപ്പം ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഡോമിട്രി വരുന്നത്. റൈറ്റ്സിലോട്ട് തിരിയപ്പം ഇവിടെയാണ് ഡോമിട്രി കാണുന്നത്. ഇതാണ് ഡോമിട്രിയുടെ ഫ്രണ്ട് വശം. ഇതാണ് സേഫ് ഡോമിട്രി എന്നാണ് അതിൻ്റെ പേര്. ക്ലോക്ക് റൂമും ഉണ്ട്, പിന്നെ ഫ്രഷ് അപ്പും ഉണ്ട് എന്നാണ് എഴുതിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നോക്കാം ഇത് ശരിയാണോ എന്നുള്ള ഒരു കാര്യം നോക്കാം. നമുക്ക് യൂട്യൂബിൽ കണ്ടിട്ടാണ് വന്നത്. അപ്പം ഇവിടെ ഇതാണ് ആ ഒരു ഡോമിട്രി. ഇതാണ് ഡോമിട്രിയിൽ ഇവിടെ മാനേജറൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ചോദിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, നമ്മൾ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് വരെയാണ്. അപ്പോൾ 250 രൂപയ്ക്ക് നിങ്ങൾ AC റൂം കൊടുക്കും എന്നുള്ള ഒരു ഡീറ്റെയിൽസ് കണ്ടിരുന്നു. അങ്ങനെ വരെയാണ്. അപ്പം ചേട്ടാ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയുമോ? AC ഡോർമെട്രി ആണ് ഉള്ളത്. ഒരു റൂമിൽ 4 പേര്, 5 പേര്, 6 പേര് അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു ബെഡിന് 280 രൂപ, 12 മണിക്കൂറാണ് ഉപയോഗിക്കാവുന്നുള്ള സമയം. ഓ, 12 മണിക്കൂർ യൂസ് ചെയ്യണം. അതെ. ബാത്റൂം ഉണ്ട്, ക്ലീനാണ്. 24 hours ആണോ അത്? 24 hours. അല്ല, അങ്ങനെ ഇത് ഇവിടെ പ്രവർത്തിക്കുന്നത് പൊതുവാണെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെ ഞങ്ങൾ ദൂരെ വന്നാലും 24 hours ഓപ്പൺ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ക്ലോക്ക് റൂം ഉണ്ട്, ബാറ്ററി വെച്ചിട്ട് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രഷ് അപ്പ് ഉണ്ട്, രാവിലെ വരുന്നവർക്ക് പുറത്തിരുന്നിട്ട് ഓരോരുത്തർക്കായിട്ട് ഫ്രഷ് അപ്പ് ആയി പോവാം. അങ്ങനെ ഉണ്ട്. കുളിച്ച് ഡ്രസ്സ് മാറി പോകാനുള്ള സൗകര്യം. 50 രൂപ അങ്ങനെയാണെങ്കിൽ 50 രൂപയാണ് ഫ്രഷ് അപ്പിന്. 50 രൂപ. ഓക്കെ ഓക്കെ. അത് നല്ല നീറ്റായിട്ടുള്ള ഒരുപാട് വേറെ ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഈ സംവിധാനമാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടെന്ന് പറയണേ വന്നത്. അപ്പൊ നമുക്ക് ആ റൂമിന്റെ ഫെസിലിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ. മരി കേട്ടോ. ഇതാണ് ഡോമിട്രി. 2 സൈഡുകളായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്ഷനിൽ എത്ര റൂം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ഒരു സെക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം കാണപ്പം തന്നെ ശരിക്കും നല്ല ഒരു നീറ്റ്നെസ് എനിക്ക് അനുഭവിക്കുന്നുണ്ട്. ശരിക്കും വേറെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള AC റൂമും കാണാൻ തന്നെ നല്ല നീറ്റുണ്ട്. പിന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഓരോ ഫെസിലിറ്റി നോക്കാം. ചേട്ടാ ഏതെങ്കിലും ഒന്ന് കാണിക്കും നമുക്ക്. ലൈറ്റൊന്നും ഉണ്ടോ? ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടി ഒരു കർട്ടൻ തന്നെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ രീതിയിലുള്ള കർട്ടൻ തന്നെ ഇവിടെ ആദ്യമായിട്ടുണ്ട്. അത് നല്ലൊരു സംഭവം തന്നെയാണ്. എല്ലാ ബെഡിലും ഓരോ കർട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം 5 പേര് ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ പോലും അവർക്ക് പ്രൈവസി ആയിട്ടുള്ള രീതിയിലുള്ള കർട്ടനാണ് വെച്ചിരിക്കുന്നത്. അപ്പം ചേട്ടൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ ചോദിക്കാം. ചേട്ടാ പറയാം കേട്ടോ എന്തൊക്കെയാണ് ഓരോ ഡീറ്റെയിൽസ് ഓരോന്ന് അതൊന്നും ഓപ്പൺ ചെയ്യാമോ? ഇതിൽ
നമുക്ക് പേഴ്സണലായിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ചാർജിങ് പോർട്ടൽ ഉണ്ട്, നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിലോ സൗകര്യമുണ്ട്. പിന്നെ ഈ ബെഡിൽ കിടക്കുന്ന ആളിന് ലഗേജ് നമുക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ലോക്കർ ആ ബെഡിന്റെ അടിയിൽ തന്നെ ഓപ്പൺ ചെയ്യാമട്ടെ. അതിനകത്ത് ബാഗ് വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ബാഗ് വെച്ചിട്ട് പൂട്ടി താക്കോൽ എടുക്കാം. നമ്മൾ പുറത്തു പോകണമെങ്കിൽ നമുക്ക് താമസിക്കുന്നവർക്ക് സേഫിന് വേണ്ടി. അങ്ങനെ ശരിക്കും ആ ക്ലോക്ക് റൂമിന്റെ എക്സ്ട്രാ ചാർജ് ഇതിൽ ആവുമല്ലോ, 250 അല്ലേ ആവുള്ളു. ഇതിൽ വരുന്നത് 250 രൂപ വെച്ച് കഴിഞ്ഞാൽ അവർ ലഗേജ് ഇവിടെ അതും കൂടെ സൂക്ഷിക്കാം, പോകുന്നവരെ ഇവിടെ സൂക്ഷിക്കാം. ഓ, പിന്നെ ഫ്രഷപ്പിന് ഉള്ള ഒരു ചാർജ് എല്ലാം ചേർത്താണ് 250 രൂപ. വൺ ലാഫം തന്നെയാണ് റൂം എടുക്കുന്നവർക്കാണ് ലാഫം തന്നെ പറയാം അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും കാണിക്കുന്നു. നമുക്ക് ബെഡ്ഷീറ്റ് ഉണ്ടാവും, പിന്നെ പില്ലോ ഉണ്ടാവും, പിന്നെ നീറ്റ്നെസ് ആയിട്ടുള്ള പില്ലോ തന്നെയാണ്, അതൊരു ബെഡ്ഷീറ്റും അങ്ങനെ തന്നെയാണ്. പിന്നെ ലൈറ്റ്, ലൈറ്റിന്റെ ഫെസിലിറ്റി, ലൈറ്റിന്റെ സ്വിച്ച് തന്നെ ഇവിടെ ഉണ്ടാവും അല്ലേ. ഓക്കെ ഓക്കെ, ചാർജിങ് പോർട്ടുണ്ട്. നല്ല രീതിയിൽ ഫർണിച്ചർ ചെയ്ത ബെഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. മൊത്തം എങ്ങനെയാട്ടാ ഇതിലിപ്പം? മൊത്തം 5 ബെഡ് ആണ്, 5-6 ഉണ്ടാവും അല്ലേ. 5 ബെഡ് ഉള്ള റൂം ഉണ്ട്, 6 ബെഡ് ഉണ്ട്, 4 ബെഡ് ഉണ്ട്. ഫാമിലി ആയിട്ട് വരാനെങ്കിൽ 4 ബെഡുള്ള റൂം നമ്മൾ കൊടുക്കാം. ഓ, അങ്ങനെ ഗ്രൂപ്പ് ആയി നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. ഓ, 4 ബെഡുള്ള ഒരു സെക്ഷൻ തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, 5 ബെഡ് വേണ്ടവർക്ക് 5 ബെഡിന്റെ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവോ? അതോ സെയിം റേറ്റ് തന്നെ ആയിരിക്കും? സെയിം റേറ്റ് തന്നെ. പിന്നെ നമ്മൾ ടൈമിന്റെ അനുസരിച്ച് 12 മണിക്കൂർ വേണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ചെറിയ 5 വരെ ഒരുമിച്ച് എടുക്കാൻ ഡിസ്കൗണ്ട് കൊടുക്കും അല്ലേ. ചെറുതായിട്ട് ഡിസ്കൗണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കൊടുക്കാൻ പറ്റില്ല, എസി കറണ്ട് ചാർജ്. ആ, അറിയാം, കാരണം ഇതിന് ചീപ്പ് റേറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. കാരണം നമ്മുടെ ചാനൽ ഒരുപാട് പേര് ദൂരെ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ, നമ്മളെ വ്യൂസിന് സബ്സ്ക്രൈബറും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ നല്ല രീതിയിൽ ഫർണിച്ചർ ചെയ്തിട്ടുണ്ട്. ഒരു പില്ലോ, പിന്നെ ബെഡ്ഷീറ്റ്, പിന്നെ അതുപോലെ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എ സി, ഇവിടെ മുകളിൽ തന്നെ എ സി വെച്ചിട്ടുണ്ട്. എ സി ഒക്കെ അത് കിടക്കുന്ന സമയം വരും, ഒരാളുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ്. പിന്നെ ഇതുപോലെ ഒരു ലാഡർ വെച്ചിട്ടുണ്ട് നമുക്ക് മുകളിൽ കയറാൻ വേണ്ടി. നമ്മൾ യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ ഉള്ള, ഗൾഫ് സ്റ്റൈലിലൊക്കെ ഉള്ള രീതിയിൽ മുകളിൽ കയറാൻ ലാഡർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ല ഫെസിലിറ്റി ഉള്ള സംഭവം തന്നെയാണ്. ടോയ്ലറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഉള്ള എല്ലാം കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. 4 ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും കൂടി. നീറ്റ്നെസ് ടോയ്ലറ്റ്, ടോയ്ലറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നമ്മൾ നല്ല രീതിയിലുള്ള വൃത്തി തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഷവറുണ്ട്, നല്ല രീതിയിലുള്ള വൃത്തി ഫീൽ ചെയ്യുന്നുണ്ട്. വാഷ് ബേസ് ഉണ്ട്, നല്ല വൃത്തിയുള്ള ക്ലോസറ്റ് ഒക്കെ തന്നെയാണ്. ഓക്കെ ഓക്കെ, ഇത് 4 ടോയ്ലറ്റ് ആണ് കാണുന്നത്. പിന്നെ സെന്ററിൽ കാണുന്നത് കോമൺ ആയിട്ടുള്ള വാഷ് ബേസ് ആണ്. വാഷ് ബേസും ഒരു മിററും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡോർമെട്രി. 2 സൈഡിലായിട്ട് 5-6 ബെഡിൻ്റെ സെക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ലാഭകരമായ സംഭവം തന്നെയാണ്. കാരണം ഞാൻ ഒരുപാട് KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ടുള്ളതാണ്. പോയിട്ടുള്ള ഇങ്ങനെ സംഭവം ഞാൻ കണ്ടിട്ടില്ല. കാരണം നമുക്ക് എവിടെയെങ്കിലും ടൂറൊക്കെ പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ബാഗ് സേഫായിട്ട് വെച്ച് ഫ്രഷൊക്കെ ആയി അല്പം റെസ്റ്റൊക്കെ ചെയ്ത് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സംഭവം തന്നെയാണ്. 12 മണിക്കൂറിനാണ് വെറും 250 രൂപ ഉള്ളത്. അത് വളരെ വളരെ ലാഭം തന്നെയാണ്, ഏതൊരു മാറ്റവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. ക്ലോക്ക് റൂം ഇതാണ് കേട്ടോ. ഓ, ഇത് ക്ലോക്ക് റൂമാണ്. 20 മുതൽ 50 രൂപയാണ് ചാർജ്. അത് ബാഗിൻ്റെ സൈസൊക്കെ അനുസരിച്ചും വെയിറ്റ് അനുസരിച്ചൊക്കെ ഇരിക്കും. ബെഡിൽ ഉപയോഗിക്കുന്ന ഷീറ്റും പില്ലോ കവറും എല്ലാം ഡെയിലി ഡ്രൈ ക്ലീൻ ചെയ്ത് പിന്നെ വില കൂടിയ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോക്കർ കൊടുത്തിട്ട് ലാപ്ടോപ്പ് ഫോണ് ഇതൊക്കെ വെച്ചിട്ട് പോകുന്നവർക്ക് ഈ ലോക്കർ കൊടുക്കും. സ്പെഷ്യൽ ലോക്കർ എന്നിട്ട് അവർ കീ കൊണ്ടുപോകാം. ഓ, കീ കൊണ്ടുപോകാം. ഇതെല്ലാം വെച്ചിട്ട് വില കൂടിയ ഐറ്റംസ് ഇതിൽ സൂക്ഷിച്ചിട്ട്
നമ്മളെ കീ കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് അതിൽ ഓക്കെ വെച്ചിട്ട് പോവാം. അതിനുള്ള ചാർജ് തന്നെയാണല്ലേ? ചാർജ് നമ്മള് ഈ ബെഡ് എടുക്കുന്നവർക്ക് കൊടുക്കാണ്. സ്പെഷ്യൽ ആയിട്ട് പുറത്തുനിന്ന് കൊണ്ട് വെച്ചിട്ട് ഇവിടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ഫോണ് ലാപ്ടോപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം ഇവിടെ വെച്ചിട്ട് അതിനെ ലോക്കറിന്റെ ചാർജ് ചെയ്യണം. അതിന് 50 രൂപയാണ് ചാർജ് ചെയ്യണം. പിന്നെ നമ്മളെ ക്ലോക്ക് റൂമിൽ വരുന്നത് 30 രൂപ അല്ലേ? 30 രൂപ, 40 രൂപ, 50 രൂപ ബാഗിന്റെ സൈസ് അനുസരിച്ചാണ്, ടൈം അനുസരിച്ചാണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ നമ്പർ ഇവിടെ തരാം. നമ്പർ ഒന്ന് പറയണേ, നമുക്ക് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടാൻ വേണ്ടി നിങ്ങൾ നമ്പരും കാര്യങ്ങളൊന്നും പറയണം കേട്ടോ. എന്റെ സേഫ് വേണ്ടോ? ഞാൻ എന്നെ ഇത് കാണിച്ചിട്ടുണ്ട്. നമ്പർ ഒന്ന് പറയോ. 8075746853. അപ്പം നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിൽ ഇപ്പം കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് വരണമെങ്കിൽ നേരത്തെ വിളിച്ച് അങ്ങ് ബുക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റൂം ബുക്ക് ചെയ്തിടാം. ഫോൺ പേ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഫോൺ പേ ചെയ്ത് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാം. അപ്പൊ അവിടെ നിന്ന് തിരിക്കപ്പോ നമുക്ക് നേരത്തെ തലേ ദിവസം ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിടാം. ഓക്കെ. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ. താങ്ക് യു.